യുദ്ധഭൂമിയുടെ നേർചിത്രം ചിത്രം മുന്നിൽ മുന്നിലെത്തിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിൽ ഇതുവരെ മുപ്പത്തിയൊൻപത് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി മാധ്യമ പ്രവർത്തകരും അറസ്റ്റിലായിട്ടുണ്ട് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ മരണസംഖ്യ ഉയരുകയാണ് പന്ത്രണ്ടായിരത്തോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്നാണ് ഏകദേശ കണക്കുകൾ ഇതിൽ വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് പുറത്തുവിട്ട കണക്കുകളാണിത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പതിനായിരത്തി അറുന്നൂറ് പലസ്തീൻ സ്വദേശികളും ഇസ്രായേൽ ഭാഗത്ത് നിന്ന് ആയിരത്തി നാനൂറ് പേരും കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ ഗാസ മുനമ്പിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ യുടെ കാര്യത്തിൽ ഉറപ്പു നൽകാനാകില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കിയിരുന്നു മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയായിരുന്നു ഇത് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം മുപ്പത്തിയൊൻപത് മാധ്യമപ്രവർത്തകരിൽ മുപ്പത്തിനാല് പലസ്തീനുകാരും നാല് ഇസ്രായേലി മാധ്യമപ്രവർത്തകരും ഒരു ലബനീസുകാരനുമാണ് കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടിങ്ങിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് മൂന്നുപേരെ യുദ്ധഭൂമിയിൽ നിന്ന് കാണാതായിട്ടു യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും ഏറുകയാണ് ഗാസയിലെന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തെത്തിക്കുന്നവരെയും ഇല്ലായ്മ ചെയ്യുകയാണ് യുദ്ധം ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവിഷ്യൻ ന്യൂസ്